അപ്പം നിങ്ങൾ ഇനി കാണാൻ പോകുന്നതാണ് നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്ത ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തിൻ്റെ ബ്യൂട്ടിഫുള്ളായ വ്യൂ. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് കണ്ടാലോ. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും ശ്രീസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പം നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ളത് കൺവേർട്ട് ചെയ്യുക. ഗുഡ് മോർണിംഗ് പറഞ്ഞ് തന്നെ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് മാസങ്ങളായി കേട്ടോ, ഇപ്പോൾ സമയം ഏകദേശം 4:48 ആയിട്ടുണ്ട്. ഇത്രയും രാവിലെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു മോർണിംഗ് റൈഡും അതുപോലെ തന്നെ ഒരു കിടിലം സ്ഥലത്തിൻ്റെ ടോപ്പിൽ പോയിരുന്ന് ഒരു നല്ല ചായ കൂടി അവിടെ പോയിരുന്നു കുറച്ച് മെലഡീസൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് റൈഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക. ഇത്രയും കൊച്ചുകുളിപ്പങ്കാലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് സൺറൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്യൂട്ടിഫുള്ളായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും രാവിലെ എഴുന്നേറ്റ് പോണത്. പോണ സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പേ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വിസിബിൾ ആവുന്ന ഒരു ഒരു മൊമെൻറ്റ്സ് ആവട്ടെ. അതുവരെ ഞാൻ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പീസ്ഫുള്ളായിട്ട് ഈ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് പോട്ടെ. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വെട്ടവും വിളിച്ചൊക്കെ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അത്യാവശ്യം നല്ല കുറ്റക്കൂര് ഇരുട്ടായതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണോ പോണത്, ഏത് വഴിയാണ് പോണത് എന്ന് നിങ്ങളോട് ഒരു പരിപാടിയും പറഞ്ഞിട്ടില്ലായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുമല പറഞ്ഞൊരു ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തേക്കാണ് നമ്മളിത് പോണത്. നമ്മളിപ്പോൾ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പത്തനാപുരം കഴിഞ്ഞൊരു 6-7 കിലോമീറ്റർ അപ്പുറമുള്ള കറക്റ്റ് ജംഗ്ഷൻ്റെ പേരെനിക്ക് അറിയില്ല, ഒരു ബ്യൂട്ടിഫുള്ളായ ലൊക്കേഷൻ, ഒരു പഴയ റേഷൻ കടയാണ് കേട്ടോ. ഒരു ബോർഡൊക്കെ ഇട്ട സെറ്റപ്പ് ഉണ്ടപ്പോഴത്തേക്ക് ഞാൻ വണ്ടി നിർത്തി നൈസായിട്ട് അവിടെ നിന്ന് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കറക്റ്റ് ഇങ്ങോട്ടുള്ള വഴി സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. കറക്റ്റ് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മുടെ പഴയൊരു വ്ളോഗ് എഴുതിയ നമ്മുടെ മലമേൽ പാറയെ കഴിഞ്ഞ്, തടിക്കാട കഴിഞ്ഞ്, വെട്ടിക്കാവല, മേലിലെ കുന്നിക്കോട്, പിടവൂർ, പത്തനാപുരം കഴിഞ്ഞ് 6 കിലോമീറ്റർ താണ്ടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അഞ്ചുമല പറഞ്ഞ ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. നമ്മുടെ പത്തനാപുരത്തിനപ്പുറം ഒരു 7.5-8 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ അഞ്ചുമല പറഞ്ഞൊരു സ്ഥലം സ്ഥിതി ചെയ്യണത്. ഈ സ്ഥലത്തെപ്പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, കാരണം ഈ സ്ഥലത്ത് ഞാൻ മുമ്പ് വന്നിട്ട് പോലുമില്ല. അപ്പോൾ എന്നോടൊപ്പം ആദ്യമായിട്ടായിരിക്കും ചില ആൾക്കാർ ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക എന്നേ പറയുള്ളൂ. കുറച്ച് പേരെങ്കിലും വീഡിയോ അല്ല, ഈ സ്ഥലത്ത് പോയിട്ടുണ്ടായിരിക്കും. അടിപൊളി സ്ഥലമാണ് കേട്ടോ, അത്യാവശ്യം ഒരു ഫേമസ് ആയ സ്ഥലമാണ്. ഞാൻ ഈ സ്ഥലത്തെപ്പറ്റി അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വ്ളോഗറുണ്ട്, നമ്മുടെ ട്രാക്ഷൻ ഫോർ എന്ന് പറഞ്ഞേ. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു 6-7 മാസത്തിന് മുമ്പൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അന്നേ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഈ സ്ഥലത്ത് പോകണം, ഈ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്നൊക്കെ അന്നേ വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നാണ് എല്ലാം കൂടി ഒത്തുനിന്നൊരു സമയം കിട്ടിയത്. രാവിലെ വണ്ടി എടുത്തു, എളുപ്പംകാലത്തെ വണ്ടി എടുത്ത് അങ്ങ് തിരിച്ചു. ആദ്യത്തെ ഒരു 10-15 മിനിറ്റൊക്കെ നമ്മുടെ മെലഡി സോങ് കേട്ട് നൈസ് മൂഡിൽ നമ്മളിങ്ങനെ വന്നതാണ്. പിന്നെയാണ് ആലോചിച്ചത് ഈ ഒരു സ്പീഡിൽ ഒരു 30-35 സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സൂര്യോദയമല്ല സൂര്യാസ്തമയം കണ്ട് തിരിച്ച് മടങ്ങി വരേണ്ട അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് കുറച്ച് നമ്മുടെ ട്രാക്കൊന്ന് മാറ്റി ഡപ്പാങ്കൂത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു 60-70 സ്പീഡിൽ നൈസ് മൂഡിൽ, ഈ അതാകുമ്പോൾ രാവിലെ ആകുമ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ലല്ലോ, നൈസ് മൂഡിൽ നമ്മളിങ്ങനെ എത്തി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഷോപ്പിൻ്റെ അവിടെ കയറിയിരുന്നത്. നമ്മുടെ കുട്ടന് അത്യാവശ്യം ഫ്യൂലും കാര്യങ്ങളെല്ലാം നിറച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു ചെറിയ ചായക്കട സെറ്റപ്പ് വരുവാണെങ്കിൽ 2 ചായ മേടിക്കണം,
അതിൻ്റെ മൺഡേ പോയി, അതായത് നമ്മുടെ അഞ്ചുമലപ്പാറയുടെ മൺഡേ പോയിരുന്ന് അതൊന്ന് ആസ്വദിച്ച് കുറച്ച് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് കുടിക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പം കുറച്ച് ട്രക്കിങ് അതുപോലെ തന്നെ നല്ലൊരു വൈബുള്ള സ്ഥലം അതേ പറയുന്നുള്ളൂ. ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുത്ത് ഞാൻ ചളമാക്കുന്നില്ല, കാരണം ഞാൻ വന്ന വഴിക്കൊക്കെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് പോയി എനിക്ക് മഞ്ഞ് കാണാൻ പറ്റുമെന്നൊന്നും പറഞ്ഞ് തള്ളുന്നില്ല. കാരണം നമ്മുടെ കുടുക്കത്തുപാറ ബ്ലോക്കിൻ്റെ അകത്ത് ഞാൻ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിപ്പോയി പാറയുടെ മണ്ടയിൽ പോയിരുന്ന് മഞ്ഞ് കാണാമെന്നൊക്കെ പറഞ്ഞ് ഓവർ എക്സ്പെക്ടേഷൻ തള്ളും കാര്യങ്ങളൊക്കെ തന്നിട്ട് അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് തലയിൽ ഉച്ചയിൽ വെയിലടിക്കുന്ന വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും നൽകുന്നില്ല. തലേ ദിവസം നല്ല മഴയുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പോയി കഴിഞ്ഞാൽ, സൺറൈസ് കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ് അഞ്ചുമലപ്പാറ. അത്രമാത്രം, ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. നമുക്കിനി ആരോടെങ്കിലുമൊക്കെ വഴി ചോദിക്കാം. ഞാൻ ഇത്രയും സമയം ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് മാത്രമാണ് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൊച്ചുകുളപ്പം കാലത്തൊന്നും വഴി പറഞ്ഞിരുന്നതും ആരും കാണില്ല. അപ്പം ഇനിയിപ്പം എവിടെയെങ്കിലും നാട്ടുമ്പുറത്തുള്ള മാമാരോടൊക്കെ ചോദിച്ചു പോകാം. അതൊക്കെ ക്യാമ്പും ഒരു നൈസ് പരിപാടിയാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് റൈഡ്, കൂടെ ആരുമില്ല കേട്ടോ, ഞാൻ മാത്രം. അപ്പം കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് അതിനേക്കാട്ട് വലിയ സന്തോഷങ്ങളൊന്നും വേറെ ഇല്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഒരു ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ. ആരും കാണുന്നില്ലല്ലോ വൈബ് പിടിച്ച് പോകാനൊക്കെ ആയിട്ട്. നൈസായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊന്ന് വഴിതെറ്റി കേട്ടാ. അപ്പം എന്തായാലും തിരിച്ചു പോകണം. കുറച്ച് ചായയും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് പോവാം. ഇവിടെ ചെറിയ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കടകളുണ്ട്. ചേച്ചി രണ്ട് ചായ. ആ രാവിലെ ഉറക്കമാണോ വന്നിരുന്നത്? ആ അല്ല, ഇവിടെ കടയുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ അവിടെ വണ്ടി നിർത്തിയപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടത് തന്നെ. ഇടയ്ക്ക് ഇവിടെ ഒരു ബോർഡ് വെച്ചാൽ മതിയല്ലോ ചായ ഉണ്ടെന്ന്. ആ മധുരം വിട്ടോ ചേട്ടാ. ഇവിടെ അഞ്ചുമലപ്പാറ എന്ന് പറഞ്ഞ പാറ എവിടെ ഉണ്ടോ? അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട്. വലത്തോട്ട്? ആ ഓക്കെ. എത്ര കിലോമീറ്റർ ആണ് ഇവിടുന്ന്? ആ ഇപ്പോൾ സമയം ഏകദേശം 6:15 ആയിട്ടുണ്ട്. എന്തായാലും വഴിതെറ്റിയതാണ്. അപ്പോൾ ഒരു വൈബുള്ളൊരു ചായക്കട ഉണ്ട് കേട്ടോ, പഴയൊരു സിനിമയിലൊക്കെ കാണുന്നൊരു സെറ്റപ്പ് ചായക്കട. അപ്പം ഇവിടെ ചേട്ടൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം നൈസായിട്ടൊരു ചായയും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവിടുന്ന് തന്നെ ആവട്ടെ ചായ. നമ്മൾ വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതുപോലുള്ള കൊച്ചു കടകളിലേ കയറി വന്ന് ചേട്ടനും ആൾക്കാരെ കേട്ടോ സംസാരിച്ച് സെറ്റായി. വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ വന്ന വഴി തന്നെ തിരിച്ചൊരു 2 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജംഗ്ഷനുണ്ട്. അവിടുന്ന് വലത്തോട്ടാണ് നമ്മുടെ അഞ്ചുമലപ്പാറ. അവിടുന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വന്ന വഴി തിരിച്ച് 2 കിലോമീറ്റർ അങ്ങോട്ട് പോകേണ്ട അവസ്ഥ. ഇനി അവിടെ ചെന്നാൽ സൂര്യോദയം കാണാൻ പറ്റും. അത്യാവശ്യം നേരെല്ലാം വെളുത്ത് കേട്ടോ, അതാണ് പണി. എൻ്റെ പൊന്നെ, രാവിലെ തന്നെ ഒരു 8-ന്റെ പണിയും കിട്ടി. വൈബൊക്കെ ആസ്വദിച്ച് എന്താ ഇല്ല, ചായക്കട കയറി 2 ചായയൊക്കെ മേടിച്ചതാണ്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, കഴിഞ്ഞ വീഡിയോ കൂടി ഞാൻ പറഞ്ഞതാണ്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഗൂഗിൾ പേ ഒന്നും കരുതി വെച്ചോണ്ട് പോകരുതേ സുഹൃത്തുക്കളെ, പോകരുതേ സുഹൃത്തുക്കളെ എന്ന്. അവസാനം നമ്മൾ എനിക്ക് തന്നെ പറ്റി. അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 പ്രായമായ 2 പേരാണ്. ഞാൻ ചായ മേടിച്ച് എല്ലാം പാക്ക് ചെയ്ത് ബാഗിലെടുത്ത് വെക്കാൻ നേരത്താണ് ആലോചിച്ചത് കാശില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. രാവിലെ തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു എന്താ പറയുക, 2 പ്രായ ആൾക്ക്. എനിക്കറിയായിരുന്നു അവിടെ ഗൂഗിൾ പേ കാണില്ല, പക്ഷേ പറ്റിപ്പോയി. എന്തായാലും അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് ചായക്കാശല്ല, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. എന്നാലേ ഇന്നത്തെ ദിവസത്തിന് എൻ്റെ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോകും ഇവിടെ ഇതുവരെ വന്നത്. ഓക്കെ, എപ്പോൾ എന്തായാലും സ്നേഹമുള്ള ആൾക്കാരാണ്. എന്തായാലും മോൻ മറന്നു പോയതല്ലേ, കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു വെച്ച്. അപ്പം ഒരാൾ സ്നേഹത്തോടെ തരുന്ന സാധനമാണ്, പക്ഷേ അത് നമ്മളത് ഓക്കെ ആണെന്ന് പറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞാലും എന്താ പറയണ്ടേ, ആകെ മൂളങ്ങ് പോയി. അപ്പോൾ ഓക്കെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
മലമ്പാറ പോകുന്ന വഴിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയ സ്ഥലം കണ്ടു കേട്ടോ. എൻ്റെ പൊന്നെ പൊളിച്ച് ദേ സൂര്യൻ അങ്ങ് ഉദിച്ച് വരുന്നേ ഉള്ളൂ. അത്യാവശ്യം ഈ ചുറ്റുപാടും എല്ലാം മഞ്ഞ് കയറിക്കണ നിൽക്കുകയാണ്. തേയിലത്തോട്ടമാണെന്നും തോന്നരുത്, ഇത് ഫുള്ള് തണ്ട ഈ ഒരുമാതിരി പോച്ച വളർന്നു കിടക്കുന്നതാണ്. പക്ഷെ കാണാൻ നല്ല ചേലുണ്ട് കേട്ടാ. ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് എണ്ണപ്പനകളും കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. അപ്പം നൈസ് നല്ല വഴി, ഈ ഒരു ആംബിയൻസ് പൊളിച്ച്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ഈ ഒരു വഴി കിടിലാണ് കേട്ടോ. ഫുള്ളും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് പോച്ചിങ്ങനെ വളർന്നു കിടക്കുന്നു. നടുക്കൂടെ ഒരു വൃത്തിയുള്ളൊരു വഴി പൊളിച്ച്, എജ്ജാതി ഫീൽ കേട്ടോ. ഇങ്ങോട്ട് തന്നെ ആണ് എന്താ വഴി. അവിടെ കുറേ പട്ടിക്കുട്ടികൾ കേട്ടോ, ഏത് തള്ള പട്ടി ഉപയോഗിച്ചിട്ട് പോയാണ് അവിടെ കുറച്ച് പയ്യന്മാർ അവിടെ നിന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാം. വീണ്ടും വഴി തെറ്റിയല്ലോ. രണ്ട് അമ്മച്ചിമാർ അവിടെ ഇങ്ങനെ ചോദിച്ചു നോക്കാം. അമ്മയെ അഞ്ചുമലപ്പാറ താഴോട്ടോ. ശരി ഓക്കെ. ഇതുവഴി തന്നെ. അപ്പോൾ തനി നാട്ടുമ്പുറം, ചെറിയ ചെറിയ വീടുകൾ, ചെറിയ ചെറിയ കടകൾ, നല്ല വൈബുള്ള വഴി പൊളിച്ചേട്ടാ. നല്ല സെറ്റ് സ്ഥലം തന്നെയാണ് ഇവിടെ ആണ്ടെ. അതുപോലെ തന്നെ കുട്ടി ചായക്കടകൾ, അവിടെ രാവിലെ വന്നിട്ട് ന്യായം പിടിക്കുന്ന കുറേ അണ്ണന്മാർ. വീണ്ടും വഴി തെറ്റി. മൊത്തം പോക്കറ്റ് റോഡാണ് കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ രണ്ടും മൂന്നും നാലും പോക്കറ്റ് റോഡുകളായിട്ട് തിരിഞ്ഞ്. എന്തായാലും ആ ഗ്യാങ്ങിൻ്റെ കിഴിവ് വഴി വച്ചിരിക്കുന്ന നല്ലത് ഗൂഗിൾ മാപ്പ് നോക്കുന്നതാണ്. കറക്റ്റ് തന്നെ. ചുറ്റും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വാഴത്തോപ്പുകളും നെൽവയലുകളും ആകെ ഒരു മഞ്ഞുമൂടിയ കാലാവസ്ഥയും, ഇതൊക്കെ തന്നെ ആസ്വദിക്കാനാണ് ഞാൻ കൊണ്ട് വന്നതും. പ്രകൃതിയായിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തരുകയും ചെയ്ത് വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ അവസാനത്തൊരു കുഞ്ഞ് ഒരു നാലുമുക്കായ കുന്നിട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് കഷ്ടി ഏകദേശം 1.5 kilometers അത്രയേ ഉള്ളൂ നമ്മുടെ അഞ്ചുമലപ്പാറയിലേക്ക്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവൽ ഇങ്ങനെ കൂടി 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 വരികയാണ്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വരുന്ന വഴിക്കേണ്ട ആ കാട് കയറി കിടക്കുന്ന പ്രദേശം, അത് മനസ്സിലൊരു ഫോട്ടോ പോലെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇതിനെക്കാട്ടിയും ബ്യൂട്ടിഫുള്ളായ സ്ഥലം തന്നെയായിരിക്കും നമ്മുടെ അഞ്ചുമലപ്പാറ. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മുടെ മിക്കവാറും അടുത്ത വീഡിയോ നമ്മുടെ വണ്ടിയുടെ ഒരു സർവീസിങ് വീഡിയോ ആയിരിക്കും. അതിനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഹമ്പും കൊണ്ടൊന്ന് കഴിയട്ടെ. ഞാനിപ്പോൾ ഇത് ആക്സിലേറ്റർ തോട്ടിൽ ഫുള്ള് കൊടുത്തിരിക്കുകയാണ്. ഈ ബ്രേക്കിംഗ് കണ്ടോ, ഇത് ഫുള്ള് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് വണ്ടി പോകുന്ന സ്പീഡ് കണ്ടാ 40. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, ഞാനല്ലാതെ വേറെ ആരുതാ ഈ വണ്ടി എടുത്ത് ഓടിച്ചു കഴിഞ്ഞാലും അവൻ വീഴും. അതിൽ യാതൊരു തർക്കവുമില്ല. അമ്മാതിരി വണ്ടിയുടെ കണ്ടീഷൻ ആകെ മോശമായിട്ടിരിക്കുകയാണ്. ഒരു വർഷം മുമ്പ് നമ്മുടെ വണ്ടി സർവീസ് കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ മോനെ വണ്ടിയുടെ ബെൽറ്റ് ആകെ തേഞ്ഞ് ഒരു പണ്ടാറുടങ്ങിയിരിക്കുകയാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7,000-6,000 kilometers താണ്ടി വണ്ടി പോവില്ല എന്ന് പറഞ്ഞാണ്. നമ്മുടെ സിനിമയിലൊക്കെ പറയത്തില്ലേ, മെഡിക്കൽ മിറാക്കിൾ, ഇന്ന തീയതി വരെ ചാവുമെന്ന് പറഞ്ഞൊരാൾ വീണ്ടും ജീവിച്ചു എന്നൊക്കെ പറയത്തില്ലേ. ആ അവസ്ഥ. അതായത് നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് 7,000 kilometers ഓടത്തുള്ളതെന്ന് പറഞ്ഞാൽ വിധി എഴുതിയ ആളാണ്. അപ്പോൾ എന്നിട്ടും ഇപ്പം വണ്ടിയുടെ കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ അത് പറഞ്ഞതിന് ശേഷം 13,000 kilometers കടന്ന്. പക്ഷെ ഇനി റിസ്ക് എടുക്കാൻ വയ്യ. ഇനി ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കടന്നു പോവും. അതുകൊണ്ട് വണ്ടിയുടെ ബെൽറ്റ് മാറുന്ന വീഡിയോ, ബെൽറ്റ് മാറുന്നില്ല, വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോ മിക്കവാറും. പക്ഷെ എൻ്റെ പൊന്നെ കിടിലം നാട്ടുവഴി കേട്ടോ, ഒരു കാട്ടിൽ കൂടെ പോന്ന ഫീല്, അടിപൊളി. ചേട്ടാ ഈ അഞ്ചുമലപ്പാറ വലത്തോട്ടല്ലേ? ഓക്കെ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
ഈ വഴിയാണെങ്കിലും ഇവിടെ കാണുന്ന ഓരോ ബിൽഡിങ്സ് ആണെങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും എല്ലാം നല്ല സ്നേഹമുള്ളവരും മനസ്സിന് സന്തോഷം തരുന്ന കുറേ ആൾക്കാരെ രാവിലെ തന്നെ കാണാൻ പറ്റി. അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷവും. അപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. ഞാൻ മാക്സിമം ഇതുപോലുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളും വർക്കിംഗ് ഡേയ്സ് തന്നെ ആയിരിക്കും. കാരണം ബാക്കിയുള്ള ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോളിഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും, റഷായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ പോകുന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനോ നിങ്ങളുടെ രീതിയിൽ നല്ലതോട് സംസാരിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇതുപോലുള്ള ദിവസങ്ങളായിരിക്കുമ്പം എല്ലാവരും അവരുടേതായ വഴിക്ക് ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്ന ദിവസമാണ്. അധികം ആളും പേരൊന്നും തിരക്കും അവിടെ കാണണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സമാധാനമായിട്ട് വാങ്ങി തോന്നുന്നത് എന്ത് വേണമെങ്കിലും പറഞ്ഞ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. എത്തിയട മോനെ, എത്തിയട മോനെ, എത്തിയട മോനെ. ദേ ഇവിടുന്ന് വലത്തോട്ട് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ അഞ്ചുമലപ്പാറ ആവാറ എന്ന് തോന്നുന്നു. വഴിയെല്ലാം സെറ്റാണ് കേട്ടോ, ഇന്റർലോക്കൊക്കെ ഇട്ട് സെറ്റാണ്. നമ്മൾ കയറിപ്പോണ വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇതേ വീണ്ടും വഴി രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൂപ്പ ഈ അഞ്ചുമലപ്പാറ അതുവഴി മേലോട്ടോ. ആ ശരി ശരി ഓക്കെ. അപ്പം ഇതാണ് ആ നാലുമുക്ക്, അവസാനത്തേതായ ഒരു നാലുമുക്ക്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അഞ്ചുമലപ്പാറ. വണ്ടിയൊന്നും കയറി പോകില്ലെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ. ഓക്കെ സെറ്റ്. അപ്പം ഇതുവരെയാണ് സുഹൃത്തുക്കൾ നമ്മുടെ വണ്ടി വരുന്നത്. അത്യാവശ്യം നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കിടിലുമാണ്. നമ്മുടെ പാറ കയറുന്നതാണ് ഈ വഴി വരെ ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കിടിലുമാണ്. വണ്ടിയൊക്കെ സുഖമായിട്ട് വരും കേട്ടോ. കാറൊക്കെ നമ്മുടെ വഴിയുടെ അപ്പുറത്തിടാം. അത്യാവശ്യം ബൈക്കും കാര്യങ്ങളെല്ലാം ദാ ഇവിടെ ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ, ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നാല് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ, കൂട്ടത്തിൽ നമ്മുടെ ചെറുക്കനും. അപ്പോൾ നമ്മുടെ അഞ്ചുമലപ്പാറ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തേക്കുള്ള വഴി ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലുള്ള കല്ലുകളും മുള്ളുകളും കാടുകളും പടവുകളും എല്ലാം താണ്ടി ബ്യൂട്ടിഫുള്ളായ ഒരു വൈബ് ആസ്വദിക്കാൻ പോവാണ്. ഇപ്പം സൂര്യൻ ദേലങ്ങ് നമ്മളെ നോക്കി അവിടെ നിന്ന് കൊഞ്ഞനം കുത്തുകയാണ്. കാരണം ഇത്രയും കൊച്ചുവെളുപ്പാങ്കാലത്ത് ഇറങ്ങിയിട്ടും ഇതിൻ്റെ മണ്ടയ്ക്ക് വന്ന് സൂര്യോദയം കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഒരു പുച്ഛഭാവം. അതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്ക് വേണമെങ്കിൽ വണ്ടി വിട്ടിറങ്ങ് ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നിട്ട് സൂര്യോദയം കാണായിരുന്നു. പക്ഷേ നിങ്ങളെ കൂടി കാണിച്ചിടണമല്ലോ എന്ന് കരുതി ആണ് ഞാൻ പെതുക്കെ വന്നത്. കാരണം അത്യാവശ്യം വെട്ടവും വിളിച്ചൊന്നുമില്ലെങ്കിൽ ഞാൻ ഏത് വഴിയാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, ആരെയാണ് കണ്ടത്, ആരോടൊക്കെയാണ് വഴി ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ്. അത്യാവശ്യം ആയിപ്പ് വന്നു തുടങ്ങി കേട്ടോ എൻ്റെ പൊന്നോ. അപ്പോൾ നമ്മൾ പാറയിലൂടെ കയറി പോണ വഴിക്ക് താഴെയായിട്ട് കുറേ വെറ്റിലയും അടക്കയും പരിപാടികളൊക്കെ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിപാടികളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം മോതിരം വള അങ്ങനെ എന്തെങ്കിലും സാധനം കാണാതെ പോയി കഴിയുമ്പം നമ്മൾ നേർച്ച് നേരും. നേർച്ച് നേർന്നിട്ട് അത് തിരിച്ച് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ വെറ്റില അടക്കം കൊണ്ടുവരുന്ന പരിപാടികളൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാൻ പോലും ഇല്ല. പക്ഷേ ഇപ്പം അതിങ്ങനെ കണ്ടപ്പോഴത്തേക്കൊരു കൗതുകം. ഇപ്പോഴും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് കാണാൻ കൂടിയില്ല. ഓക്കെ നമുക്കെന്തായാലും ടോപ്പിലേക്ക് കയറാം. അപ്പോൾ വഴിയായിട്ടൊന്നും ഇല്ലെങ്കിലും ആൾക്കാർ നടന്നിറങ്ങിയതിൻ്റെതായ ഒരു പാടും കാര്യങ്ങളൊക്കെ നമുക്കിതാ ഇവിടെ നിന്നൊരു കാണാവുന്നതാണ്. എൻ്റെ പൊന്നോ, ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ വരുന്നവർ ഒരു കുപ്പി വെള്ളമെങ്കിലും കൈ കരുതണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ആണെങ്കിൽ ഒരു ബുട്ടിൽ ചായ മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ചായ കുടിച്ച് മരിക്കും. അയ്യോ
കുറേ നാൾക്ക് ശേഷം രാവിലെ എഴുന്നേറ്റതിൻ്റെ അതുപോലെ തന്നെ ഇത്രയും വിയർത്തതിൻ്റെതുമായ അസ്വസ്ഥതകളൊക്കെ ശരീരത്തിന് ആകെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പൊന്നു, ഇത്രയെങ്കിലും ആവതുള്ളവർ മാത്രം ഈ പണിക്ക് ഇന്നാതെ കേട്ടോ. ഞാൻ തന്നെ ആയി ചൂപ്പാടെ വന്ന് ഒരു പരുവായി. എൻ്റെ പൊന്നു, ഇത്രയും ടാസ്ക് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫൈനലി നമ്മൾ അഞ്ചുമലപ്പാറയുടെ ആ ഒരു സ്റ്റാർട്ടിങ്, അതായത് ഈ ഒരു പള്ളിപ്പടർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അപ്പുറത്തെ അഞ്ചുമലപ്പാറയുടെ ഓട്ടുക്കത്തെ വ്യൂ. എൻ്റെ അമ്മ, അപ്പം നിങ്ങൾ ഇനി കാണാൻ പോകുന്നതാണ് നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്ത ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തിൻ്റെ ബ്യൂട്ടിഫുള്ളായ വ്യൂ. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് കണ്ടാലോ എൻ്റെ മോനെ. പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, കിടില സമയം ഇപ്പോൾ ഏകദേശം 7:05 ആയിട്ടുണ്ട്. അത്യാവശ്യം സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്, പക്ഷേ താഴെയുള്ള മഞ്ഞ് ഇപ്പോഴും പോയിട്ടില്ല. ഇത് ചുറ്റും അങ്ങനെ, എന്താണ് ഇതിനെ പറഞ്ഞ് ഫീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്നും പറയാനില്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. വർണ്ണിച്ചാൽ എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നറിയില്ല. അതുകൊണ്ട് പറയാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വൃത്തി. അതിനെ കണ്ട് ഫീൽ ചെയ്യണം, അതിനെ ആസ്വദിച്ച് ഫീൽ ചെയ്യണം, അത്രേ പറയാനുള്ളൂ. കിടില ഇവിടെയൊക്കെ രാത്രി ഒന്ന് നൈറ്റ് ടെൻ്റൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യുക, രാവിലെ ഒരു സൺറൈസ് കാണുക, ഇതിനേക്കാൾ വലിയ സന്തോഷങ്ങളൊന്നും വേറെ ഇല്ല കേട്ടോ. അടിപൊളി, നമ്മുടെ കടൽ പോലെ അങ്ങനെ പടർന്നു കിടക്കുന്ന ഓരോ കുന്നുകൾ കാണാം. അതിന് താഴെയായിട്ട് ഫുള്ളും മഞ്ഞങ്ങനെ പരന്ന് കിടക്കുന്ന താഴെ താഴെ കുട്ടി കുട്ടി വീടുകൾ. ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. വളരെ സന്തോഷം എനിക്ക് കാണാൻ പറ്റിയതിൽ, വളരെ സന്തോഷം നിങ്ങളെ കൂടി അത് കാണിച്ചു തന്നത് ഫീൽ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. കുട്ടാ അങ്ങോട്ട് തന്നെ, എൻ്റെ പേരെന്താണ്? പേരിട്ടില്ലേ? ഓക്കെ, വഴി നീട്ടിയതാ. ആ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് രണ്ട് പയ്യന്മാർ ഒരു പട്ടിക്കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുന്നു പറഞ്ഞില്ലായിരുന്നോ? യവന്മാരാണ് കേട്ടോ ഇത്, ഇതാണ് നമ്മുടെ ആള്. അടിപൊളിയല്ലേ കാണാനായിട്ട്? ഇച്ചിരി വളർന്നു വരുമ്പോഴത്തേക്ക് നാട്ടിലെ മെയിൻ കൂത്തൻ ഇവനായിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്തായാലും അവനെ കാണാൻ അടിപൊളി, നല്ല ക്യൂട്ടുണ്ട് കേട്ടോ, ഒരു നാടൻ പട്ടിയാണെന്ന് പറയത്തോലുമില്ല. ഓക്കെ, നമുക്ക് ഇവനെ ഇവൻ്റെ വഴിക്ക് വിട്ടേക്കാം. കൂടാ ജീവിക്കേ. അത്യാവശ്യം കിടിലും പറഞ്ഞ ഇതാണ്,
പയ്യന്മാരവിടെ ഇരുന്ന് പാട്ടിടുന്നുണ്ട്, നമുക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അടിക്കും. അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് അപ്പുറത്തെ പാറിലേക്ക് ചാടാം. അപ്പോൾ അത്യാവശ്യം തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം കാണാം. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുള്ളായ മഞ്ഞും നമുക്ക് കാണാൻ പറ്റിയത്. പ്രകൃതിയായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ഈ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കിടിലൻ കാലാവസ്ഥ ഉണ്ടാക്കി തന്നതാണോയെന്ന് പോലും തോന്നിപ്പോൾ ചില സമയത്ത്. ഓക്കെ, നമുക്കെന്തായാലും എന്താ ഇവിടെ ഇരുന്നുകൊണ്ട് ചായ കുടിക്കാം. അപ്പോൾ നമുക്കെന്തായാലും ഇത്രയും കിടിലമായ വ്യൂവും ഇതുപോലെ കിടന്ന് വിശ്രമിക്കാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടും കുറച്ച് മ്യൂസിക്കും പിന്നെ ആ ചേച്ചി ഉണ്ടാക്കി തന്ന ചായയും സ്വർഗം. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല സുഹൃത്തുക്കളെ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തേക്കാം. ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരൊക്കെ മാക്സിമം ഇങ്ങോട്ട് വരിക, അത്രേ പറയാനുള്ളൂ. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു മോർണിംഗ് വൈബ് ആസ്വദിക്കാൻ പറ്റി. കുറേ നല്ല മൊമെൻസും കുറേ നല്ല ആൾക്കാരും കുറേ പേരുടെ ചിരിയും നല്ലൊരു കിടിലം ചായയും ഇതുപോലെ ബ്യൂട്ടിഫുള്ളായ സ്ഥലവും കുറച്ച് മ്യൂസിക്കും, ഇതിനേക്കാൾ വലിയ സന്തോഷങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്ക് വന്നതാണെങ്കിലും അതിൻ്റേതായൊരു, എല്ലാ വ്ളോഗിലും ഞാൻ പറയാറുണ്ട് ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ഒരു വൈബൊക്കെ, അത് എല്ലാവർക്കും ആ കിക്ക് കിട്ടണമെന്നില്ല. എനിക്ക് ഒരുപാട് കിക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് സന്തോഷം കേട്ടാ. ഇതൊരു അണ്ടർ റേറ്റഡ് ആയിപ്പോയ സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അധികം തിരക്കും ബഹളമൊന്നും കണ്ടില്ല, കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ വരുന്ന വഴിയാണെങ്കിലും എല്ലാം സെറ്റാണ്, അത്യാവശ്യം വണ്ടികൾ എത്തുന്ന സ്ഥലമാണ്. പിന്നെ കയറി വരുന്ന ചെറിയൊരു ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊരു ഇഷ്യൂ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരു ബ്യൂട്ടിഫുള്ളായ സ്ഥലം എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി പറഞ്ഞതാണ്, കുറച്ച് തടസ്സങ്ങളൊക്കെ അനുഭവിച്ച് അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിളുകളൊക്കെ ചെയ്ത് ഏതൊരു കാര്യം, ഇപ്പോൾ സക്സസ് ആണെങ്കിലും നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച് പ്ലസ് ടു പഠിച്ച് കോളേജിൽ പോയി എല്ലാം ചെയ്തതിന് ശേഷം അവസാനം നമ്മളൊരു വലിയ നിലയുള്ള ജോലി എത്തുന്നില്ലേ, അതപ്പോൾ അത്രയും നമ്മൾ മുമ്പ് ചെയ്തതെല്ലാം വേസ്റ്റ് ആയിപ്പോന്ന് പറയത്തില്ല. അത്രയും നമ്മൾ ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ സക്സസ് എത്തിയത്. അതുപോലെ തന്നെയാണ് ഓരോ സ്ട്രഗിൾ അനുഭവിച്ച് ഇത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലം, അത്രയും കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ നമ്മൾ കയറി വന്നപ്പോഴും വിചാരിച്ചില്ല ഇത്രയും ബ്യൂട്ടിഫുള്ളായിരിക്കുമെന്ന്. പക്ഷേ ഇതിൻ്റെ മണ്ടിയിൽ വന്നെത്തിയപ്പം അത്രയും ചെയ്തതിൻ്റെ ഇത്രയും വലിയ സ്ട്രഗിള് നമ്മൾ അനുഭവിച്ചെങ്കിലും ഇത്രയും ചെറിയ ഒരു സന്തോഷമാണ് കിട്ടിയതെങ്കിലും അതിൻ്റെ ഒടുക്കത്തെ മധുരമാണ്, അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത വ്യൂ എക്സ്പീരിയൻസ്, അടിപൊളി. അഞ്ചുമലപ്പാറ ദ ബെസ്റ്റ് എവർ ടൈം, എന്താ ഇംഗ്ലീഷ് തട്ടിവിടണം എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചളവാക്കുന്നില്ല, അടിപൊളി. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ മാക്സിമം വർക്കിംഗ് ഡേയ്സിൽ തന്നെ വരാൻ ശ്രമിക്കുക. ഇപ്പോഴാണെങ്കിൽ കൂടി തന്നെ കൂടിപ്പോയി കഴിഞ്ഞൊരു 10 പേര് താഴെ മാത്രമേ എൻ്റെ വണ്ടേക്കുള്ളൂ. ഇനി ശനി ഞായറൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് തിരിയാൻ പോലും ഇടം കാണത്തില്ല. ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വരിക. ഒരു സ്ഥലം കാണാൻ വരുമ്പം പീസ്ഫുള്ളായിട്ടിരിക്കുക, ഒന്നുകിൽ ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിന്ന് കിടിലം വൈബുള്ള ഒരാളെ കൂടെ കൊണ്ടുവരിക. ചില ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ പൊന്നോ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാമെന്ന് പറയുമ്പോൾ അപ്പുറത്ത് പോകുന്ന, അപ്പുറത്തിരിക്കാൻ പറയും അവിടെ പോകുന്ന. അക്കരെ വെച്ചെന്നുള്ള കുറേ ആൾക്കാരില്ലേ, അമ്മാനല്ലേ, അമ്മാനെ കൊണ്ടുവരിക ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏത് സ്ഥലമാണോ ഇപ്പോൾ അവിടെ പോയി കുത്തിയിരുന്നാലും ആ ഒരു ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു യാത്രാ പേരിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇറങ്ങി പോവുക. ഇതേ പറയാനുള്ളൂ. ഇപ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണെങ്കിലും ഇപ്പോൾ എന്ത് കുറെ സ്ഥലമാണെങ്കിലും നമ്മളത് കാണുന്നതിലാണ് കാര്യം. നമ്മൾ ഏത് കണ്ണിലൂടെയാണ് അതിനെ കാണുന്നത്? വന്ന ഉടനെ തന്നെ ഇത് കൂറ സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്ഥലത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗിയും കാണത്തില്ല. ഏത് കുട്ടി സ്ഥലമാണെങ്കിലും എടാ മോനെ കൊള്ളാം, 10 മിനിറ്റ് വിട്ട് നിന്ന് പാട്ടൊക്കെ കേട്ട് ഒരു വൈബ് പിടിച്ചിരിക്കാം എന്ന് പറഞ്ഞിരുന്ന ഏത് സ്ഥലവും അടിപൊളിയാണ്. അത്രേ പറയുന്നുള്ളൂ. ഈ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലാബ്ലാ പറയും. നമ്മളൊരു സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി നോക്കി പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മളിപ്പം ഹിസ്റ്ററി ബുക്ക് എഴുതി പഠിക്കാനൊന്നും പോകുന്നതുമില്ല, ഉള്ള കാഴ്ചകൾ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അതേ പറയാനുള്ളൂ. ബ്യൂട്ടിഫുള്ളായ നമ്മുടെ അഞ്ചുമലപ്പാറയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അടങ്ങിയ ഒരു കുട്ടി വീഡിയോ എന്തുമാത്രം ലെങ്ത് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. വായി തോന്നുന്നത് ഓരോന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല ലെങ്ത്തായി കാണുമായിരിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പം മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം
പുതിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീസോൺ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ഈ ബ്യൂട്ടിഫുള്ളായ സൺറൈസും കണ്ട് ഈ ചായയും കുടിച്ചിരുന്ന വൈബൊക്കെ ആസ്വദിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അതുവരേക്കും ശ്രീസോൺ സൈനിങ് ഓഫ്. അപ്പം ഓക്കെ ബൈ അഞ്ചുമലപ്പാറ. അപ്പോൾ നമ്മൾ രാവിലെ ചായ മേടിച്ച കടയിൽ കാശ് കൊണ്ട് കൊടുക്കണം. നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാം മാറി അവിടെ കൊണ്ട് കൊടുക്കണം. കൈനീട്ടമാണെന്ന് തോന്നുന്നു. അത് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ സങ്കടമാവും. പത്തനാമത് തൂവ ഇതിന് എളുപ്പം വഴിയുണ്ട്. പക്ഷേ ഇവിടെ കാശ് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുൾ ശോകമായിരിക്കും. ഒരു ബാഡ് എൻഡിങ് ആയിരിക്കും. ഒരു കാശ് കൊടുത്താൽ അവിടെ മുഖത്തൊരു ചിരിയും കണ്ട് പോയി കഴിഞ്ഞാൽ തൃപ്തി. ഓക്കെ, ചേട്ടാ എന്നാ ബാക്കി വെച്ചോ, ബാക്കി വെച്ചോ, പോവാ. ചായക്കാശ് കുറച്ച് കാശ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ പരിഷ്കാരി ആയതുകൊണ്ട് കൊടുത്തതെന്നല്ല, അവരത്രയും സമയം മോനെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞല്ലോ, അതിനായിട്ടുള്ളൊരു ചെറിയ സന്തോഷം അത്രമാത്രം. ഹാപ്പി എൻഡിങ്.